നല്ല രസമുണ്ട്. ഐ മീൻ ഒരു വിഷ്വലി നല്ല രസമുണ്ട്. ബട്ട് നമുക്ക് അടി കിട്ടുമ്പോഴൊക്കെ എവിടുന്നാണ് ഞാൻ എനിമി വരുന്നത്, എവിടുന്നാണ് അടി കിട്ടുന്നത്, നമ്മളിപ്പോൾ അവനെ അടിക്കണമെങ്കിൽ എത്ര റേഞ്ച് മാറണം, എങ്ങനെ സ്കോപ്പ് ചെയ്യണം, എങ്ങനെ തിരിയണം മാറ്റണം, എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആകും. ഓക്കെ, ഒന്ന് ഓർത്തു നോക്കുമ്പോൾ അവിടെ നമുക്ക് M2 വെച്ച് അടിക്കുന്നുണ്ട്. സോ നൈസായിട്ട് അവനെ സ്കോപ്പ് ചെയ്ത് കിട്ടുമ്പോൾ ഹെഡൊക്കെ കയറി അവനെ നോക്കാക്കിയിട്ടുണ്ട്. സോ എന്തായാലും അമ്പട തക്കാളി നീ നൈസായിട്ട് നമുക്ക് ദൂരെ അടിക്കുന്നത്, നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇത്രയും പ്രോ പ്ലെയറായ മീ ഗെയിമറിനെ അടിക്കാൻ പോകുന്ന നീ വലിയ വളർന്നിട്ടുണ്ടോടാ. പിന്നല്ല M2 വെച്ചിട്ട് അതും പിന്നല്ല M2 ഇങ്ങനെ M2 വെച്ച് കൊല്ലാൻ നോക്കുന്നു. പിന്നല്ല നൈസായിട്ട് ഹോങ്കോങ്ങിലെ നിലത്തിട്ട് ഇമോട്ട് കളിക്കണം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്താണ് നീ ബാഗ് കണ്ടാക്കുന്നത്, നൈസായിട്ട് പട്ടിഷോ കാണിക്കാൻ വേണ്ടി ബാഗ് കാണിക്കുന്നുണ്ട് അവനൊക്കെ. ഏതൊക്കെ ആകെ 500 ഡയമണ്ട് ഞാൻ ടോപ്പ് ചെയ്ത സാധനം കിട്ടാവുന്നുള്ളൂ. സോ പറ്റുന്ന ആൾക്കാർക്ക് എടുത്ത് വെക്കുക, കാരണം ഇൻഫാക്ട് ഇനി ഫ്യൂച്ചറിൽ ഇത് റയർ ആയിട്ട് വാങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. നൈസായിട്ട് അവരെ നോക്കുമ്പോൾ M2 എടുപ്പുണ്ട്. ജസ്റ്റ് എന്തായാലും M2 ആയി ഞാൻ നൈസായിട്ട് എന്തുകൊണ്ട് M2 എടുക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് മൊബൈലിൽ കളിക്കുന്ന ഒരു ഗെയിം പ്ലേ ആണ്. സോ സാധാരണ ലൈവും എല്ലാവർക്കും ചെയ്യുമ്പോൾ സമയത്ത്, അതായത് ഡെയിലി എല്ലാ ദിവസവും 3 മണിക്ക് വൈകുന്നേരം നമ്മൾ ബോയക്കകത്ത് ലൈവ് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് വന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ വേറെ ലെവലായിട്ട് M2 കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വൈപ്പും സ്കോഡ് വൈപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. ബട്ട് എന്നാലും എന്തുകൊണ്ട് ഗെയിം പ്ലേ വീഡിയോ കളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് M2 എടുക്കുന്നില്ല വെച്ചാൽ, ഞാൻ ഇപ്പൊ കളിക്കുന്ന മൊബൈലിനകത്താണ്, നേരത്തെ ആ ലൈവിലൊക്കെ കളിക്കുന്നത് PC കാരണം. ഓക്കെ, PC കാരണം എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് സൈബൊക്കെ വേറെ ലെവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ബട്ട് ഫോണിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ അറിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ സ്നൈപ്പർ തന്നെയായിരിക്കും. എന്തൊക്കെ ഈ വീട്ടിൽ എനിവിടെ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഷോർട്ട് റേഞ്ച് എടുക്കുക ഒരു ഗണ്ണും ഉണ്ടായിരുന്നില്ല, നമുക്ക് കിട്ടി ഏക്കെ വെച്ച് പട്ടപ്പാട അടിച്ച് ഒരു തന്നെ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ. എന്നാലും അവരിന്ന് ഷോർട്ട് റേഞ്ച് വരെ എടുക്കാൻ പറ്റി നോക്കുമ്പോഴത്തേക്ക് അവരുടെ കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂ ഉണ്ടായിരുന്നു. എന്നാലും മാജിഫ്രി മാർക്കറ്റ് കയറിയ പോലെ ഉണ്ടൊക്കെ വളകൾ മാലകൾ നെക്സ്റ്റ് ലൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഗണ്ണും, ഐ മീൻ ഒരുപാട് ഗണ്ണെന്ന് പറയാൻ പറ്റില്ല, ഒന്നാണ് ഒരു M80 അതേപോലെ കുറച്ച് ഗ്ലൂവാളും മെഡിക്കറ്റും അതേപോലെ കുറച്ച് ആബോയും എല്ലാം കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ഒരു കളിക്ക് ഓക്കെ ഒരുത്തരൊക്കെ ഒരു സ്കോഡൊക്കെ വന്നാൽ നൈസർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വേണോ അത്ര വേണോ സാധനം കിട്ടുണ്ടൊക്കെ. ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയാം, അവൻ നൈസർ ചെയ്തൊരു മണ്ഡലം പറയാം. ഓക്കെ, നൈസർ ആ വീട്ടിൽ കയറിയപ്പോൾ നൈസർ ആ മിണ്ടാകിരുന്നാൽ മതി, അവിടെ കിടന്നുണ്ടല്ലോ, അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത്, അതുകൊണ്ട് നമ്മുടെ ആ ഫുഡ് സ്റ്റെപ്പ്, അതായത് ചെവിക്കകത്ത് നമ്മുടെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് നൈസർ അവൻ നടക്കുന്നതിന്റെ ആ സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നൈസായിട്ട് ഒരു ഹെഡ്സെറ്റ് കൂടെ വെക്കുവാണെങ്കിൽ തേർഡ് ആയിട്ട് ഐ ആയിട്ട് അതായത് നമ്മൾ കാണുന്നത് അല്ലാതെ കേട്ടുകൊണ്ട്, ഓക്കെ എനിമീസ് എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കാണുന്നത് മാത്രമല്ല നൈസർ കേട്ടുകൊണ്ട് എനിമീനെ സ്പോട്ട് ചെയ്യാൻ പറ്റും, നൈസർ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ വേർഡ് എടുക്കുന്ന വെച്ചാൽ നമ്മൾ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന സമയത്തൊക്കെ, അതായത് അവർ എനിമി ചെയ്ത തെറ്റാണ് ഞാൻ പറയുന്നത്, അതായത് വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന സമയത്ത് നൈസായിട്ട് ഒരു സ്ഥലത്ത് പതുങ്ങിയിരിക്കുക, ഇല്ലെങ്കിൽ ഒന്ന് കുറിഞ്ഞിട്ട് മാത്രം, അതായത് ക്രൗച്ച് ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് ദിവസം വയ്ക്കുക, ഇല്ലെങ്കിൽ ഏതവനൊക്കെ വന്ന് ഏതെങ്കിലൊക്കെ വന്ന് നൈസായിട്ട് അടിച്ചുണ്ടാക്കി തന്നിട്ട് വളച്ച വളരെ 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 കൂടുതലാണ്. എന്ന് വെച്ചാൽ അടിച്ചിട്ട് വെച്ചാൽ ഏത് പോട്ടർ എനിമിനെ കണ്ടുപിടിക്കുക എന്നല്ല, നൈസായിട്ട് ഞാൻ ഇവിടെ ക്ലൂവിനിടുന്നുണ്ടായിരുന്നു, ക്ലൂവിനിട്ടപ്പോൾ എനിക്ക് ഇവിടെ എനിമി ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, എന്നോട് മനസ്സിലായപ്പെട്ടത് തന്നെ ഫുഡ് സ്റ്റെപ്പ് വെച്ച് നൈസായിട്ട് അവനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അവനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും എനിമി ഉണ്ടെന്ന് മനസ്സിലായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് ഇപ്പൊ വണ്ടി വന്നു നൈസായിട്ട് അവനെ കൊന്നു. ഓക്കെ, അവനെ നൈസായിട്ട് നോക്കിട്ടു, സോ അവരുടെ ഓടാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതിന് മുമ്പ് നൈസ് ഇവിടെ എടുത്തിട്ട് കണ്ടായിരുന്നു അവനെ എങ്ങനെയെങ്കിലും പിടിച്ചില്ലെങ്കിൽ നമ്മൾ ഓടുന്ന വഴിക്ക് നൈസായിട്ട് നമുക്ക് പണിയിട്ട് ജസ്റ്റ് വളരെ കുറവ് നൈസായിട്ട് ഞാൻ നോക്കുക എന്തൊക്കെ ചെയ്തോണ്ട് നോക്കെ അവനെ എവിടെയൊക്കെ എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റാത്തോട് നൈസായിട്ട് തോന്നുന്ന സ്ഥലത്തേക്കൊക്കെ പ്രീഫയർ പോലെ, അതായത് തോന്നിയ സ്ഥലത്തൊക്കെ വെടി വെക്കുന്നു, അതേപോലെ ലോഞ്ച് എടുത്തു അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പത്തെ ആ ഒരു ഗാർഡനെ പറയുന്നത് ഏതൊരു കാട്ടുപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവനെ എങ്ങനെയെങ്കിലും പൊക്കണം, അവനെയാണെങ്കിൽ എടുത്ത് പൊക്കാനാണെങ്കിൽ നൈസായിട്ട് ഈ ഒരു സാധനം വെച്ച് അവിടെ എത്തുന്നുല്ലോ. ഓക്കെ, മറ്റേ M7 ചിലപ്പോൾ എത്തിയാണ് പെട്ടെന്ന് ഈ ബേബി ഷോട്ട് നൈസായിട്ട് അവിടെ എത്തുന്നില്ല. സപ്പോസ് അടുത്തെത്തി നമുക്ക് ഇടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ബുള്ളറ്റും കഥം കഥ ഹോഗിയാക്കാം. ഓക്കെ, നോക്കുമ്പോൾ രണ്ടെണ്ണം വാക്ക് ഉണ്ടായിരുന്നു, അതുകൂടി വിളിച്ച് തീർക്കേണ്ട വെച്ച് നൈസായിട്ട് അവൻ നമ്മുടെ അടുത്ത് ഹോങ്കോങ് തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ നൈസായിട്ട് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓടുന്നതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം, അതായത് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവൻ നൈസായിട്ട് ആ ഹോങ്കോങ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് മനുഷ്യനായിട്ട് ഒറ്റ എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും അവൻ ആ ഒരു പണി നടക്കത്തില്ല, നമ്മൾ നൈസായിട്ട് ആ ഒരു ഹോങ്കോങ് കഴിയുന്നോണം വരെ അവൻ ഇട്ട് ഓടിച്ച് നൈസായിട്ട് മനുഷ്യായ സമയത്ത് അവനെ നൈസായിട്ട് നമുക്ക് ലോഞ്ചർ വെച്ച് വെടി വെച്ച് കൊല്ലാൻ വിചാരിച്ചപ്പോഴത്തേക്കും ഒരു വെടി വെച്ച് കുറച്ച് ഡാമേജ് കയറി അവൻ ഇപ്പത്തെ സ്ഥലത്തേക്ക് വരും വിചാരിച്ചു, വന്ന അവിടെ ചാടി അടിക്കാൻ വിചാരിച്ചു, പക്ഷെ അപ്പോഴത്തേക്ക് ഇപ്പൊ തിരിച്ചു കയറി. ഓക്കെ, അവന് കുറച്ച് ബുദ്ധിയായിട്ട് മനസ്സിലായി, കാരണം നമ്മൾ ഇവിടെ അടിക്കുന്നവൻ നൈസായിട്ട് അറിയാം. ഓക്കെ, നൈസായിട്ട് പിന്നെ ഈ ലോഞ്ച് വെച്ച് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പരമാവധി തന്നെ നമ്മുടെ അടുത്ത ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഇന്നതിന് മുമ്പേ നമുക്ക് നമ്മളെ കൂടെ പറ്റുന്നത്ര ഡാമേജ് അവന് കൊടുത്തു വെക്കണമെങ്കിൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയേക്കെ. അതേപോലെ നൈസായിട്ട് അവനെ ലോക്കാക്കിയിട്ട് പിന്നല്ലടാ നീ ഏതാ
നീ ഏതാ മീഗമനെ തൊടാൻ മാത്രം നീ വളർന്ന ഒളിച്ചിരിക്കുന്ന മീഗമന്റെ ഇയർഫോണിന്റെ ആ സൗണ്ടിന് ഉള്ളിൽ നീ രക്ഷപ്പെടണമെങ്കിൽ എത്രമാത്രം കില്ലാടിയുടെ കാട്ടുപാടി എന്ന് ചോദിച്ചു അവർ നെഞ്ചത്തേക്ക് ഒരു കൊടി കുത്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇങ്ങനെ നമ്മുടെ ഇമോട്ട് കാണിക്കുന്ന മെയിൻ കാരണം എന്താണ്? ഇന്നത്തെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അറിയാൻ നടക്കാൻ ജസ്റ്റ് ഒരു കമന്റ്. ഓക്കെ, എന്തായാലും അവനെ കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം കുറച്ച് ലൂട്ടിങ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ മോനെ, എന്റെ സിംഹക്കൂട്ടിൽ വേറൊരുത്തരോ പിന്നല്ല, എന്റെ കാട്ടിൽ വേറൊരു സിംഹത്തെ ഇവിടെ കിട്ടാൻ പാടില്ല എന്നുകൊണ്ട് നമ്മൾ നേരെ ഓടി പിടിക്കുന്നുണ്ട്. ഓക്കെ, നൈസ്, ആ വണ്ടിക്കാരനെ പിടിക്കണം. ഓക്കെ, എന്നാലും ആ ഒരു ജീപ്പ് എടുത്ത് പോകുന്ന ആൾക്കാർ മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ആ ജീപ്പിൽ എവിടെ വെച്ചാലും, ഓക്കെ, ഇപ്പം നൈസ് ഓടി പോവുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് ആ ഒരു ചെറിയൊരു നമ്മുടെ ബോഡി കൊണ്ടാൽ മാത്രമേ നമുക്ക് ഡാമേജ് വരത്തുള്ളൂ. പക്ഷേ നമ്മൾ ജീപ്പ് എടുത്ത് പോവുകയാണെങ്കിൽ ആ ജീപ്പിന് എവിടെ വെച്ചാലും നമുക്ക് ഡാമേജ് വരും. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, എന്നാലും ആ പോകുന്നവൻ നൈസായിട്ട് അവിടെ വണ്ടി അടിച്ച് നിർത്തിയിട്ടുണ്ട്. സോ നൈസായിട്ട് അവനെ നൈസായിട്ട് ലോക്ക് ആക്കിയിട്ട് അവൻ എവിടെയും തപ്പി പോകണം. ഓക്കെ, അത്യാവശ്യം ലൂട്ടിങ് അറിയില്ലാതെ മുമ്പോട്ട് പോയി ശരിയാവുന്നെങ്കിൽ നല്ല ഉറപ്പാണ്. ഇനി നോക്കുകയാണെങ്കിൽ 18 പേര് അലൈവുണ്ട്. അതേപോലെ തന്നെ 5 പേര് നമ്മൾ കില്ലെടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലാണല്ലോ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ടീമേറ്റ് ഉണ്ടോ നോക്കി, അവിടെ നോക്കിയപ്പോഴത്തേക്ക് കാര്യം കണ്ടില്ല. കാരണം ഈ പാവ കൊച്ചിനെ മൊത്തം ഒറ്റയ്ക്ക് വിട്ടിട്ട് മറ്റേ ലൂട്ടാൻ വേണ്ടി പോയതാണോ അതോ കില്ലെടുക്കാൻ വേണ്ടി പോയതാണ് അതില്ല. എന്തായാലും കുഴപ്പമില്ലെങ്കിൽ അവരെ കൊന്നപ്പോഴത്തേക്കും വേറൊരു വണ്ടിക്കകത്ത് ഒരുത്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം വന്നവനെ കൊന്നിട്ട് പോവാ, ഇല്ലെങ്കിൽ വേറെ മാറി കുമ്മനടിച്ചോണ്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, എന്റെ തന്നെ എത്ര കില്ലാണ് ഇപ്പൊ കുമ്മനടിച്ചോണ്ട് പോകുന്നത് എനിക്ക് പോലെ എണ്ണമില്ല. കാരണം നമ്മൾ ചുമ്മാ അങ്ങനെ നോക്കാൻ കിട്ടും. സോ അവനെ മൊത്തം സ്കോഡ് വൈപ്പ് എടുത്ത് നമ്മുടെ മൊത്തം പേര് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഇവിടെ കാണാം. അത് സ്കോഡ് വൈപ്പിന്റെ പേര് നമ്മുടെ ആ ഒരു നമ്മുടെ പേര് വെക്കാം, മീഗമർ ഹെഡ്ഷോട്ട്, മീഗമർ കില്ല് എന്നൊക്കെ പറഞ്ഞ് നാല് ആ സ്കോഡിന് മൊത്തം കില്ലെടുക്കുന്ന വൈപ്പ് കാണാൻ വേണ്ടി മാത്രം നമ്മൾ നൈസായിട്ട് നോക്കാൻ കിട്ടാൻ പോകും. ബട്ട് എന്നാലും ഏതെങ്കിലും കാട്ടുപാട് വന്ന് ഏതെങ്കിലും നോക്കി കിടക്കുന്നതിനെ കംപ്ലീറ്റ് ചെയ്ത് ചുമ്മാ കില്ലെടുത്തോളും. അതൊക്കെ വിഷമമൊക്കെ, അതൊക്കെ വല്ലാത്ത രീതിയിൽ വിഷമമാണ്. പക്ഷെ നമ്മളെടുക്കുമ്പോൾ സന്തോഷമാണ്. ഓക്കെ, ഏതായാലും മേലുള്ള ഒരു നൈസായിട്ട് നേടിയെറിഞ്ഞു കൊണ്ട് പക്കായിട്ടുള്ളൊരു കുട്ടി നേടായിരുന്നു. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വണ്ടി എടുത്ത് വന്നവനെ നമ്മൾ തപ്പിക്കൊണ്ട് വന്നായിരുന്നു. അവനെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തെ കാട്ടുപാട ഓടുന്നു, അവനെ ഇച്ചിരി രക്ഷ ഒഴിച്ച് കൊന്നു. ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ വേറൊരുത്തെ കുത്തിയിരുന്ന് എന്തോടത്ത് പിറക്കുന്നു. പിന്നല്ല ലൂട്ട് എടുക്കുന്ന മോനസ് യുദ്ധക്കാലത്ത് ഒന്ന് ലൂട്ട് എടുക്കാൻ പാടില്ല. ലൂട്ട് എടുത്തിട്ട് വേണം യുദ്ധക്കാലത്തേക്ക് വരാൻ നൈസായിട്ട് അവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവനെ അടിച്ച് നൈസായിട്ട് നോക്കാക്കിയിട്ടുണ്ട്. സോ രണ്ടുപേരെ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അമ്മ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, ബാക്കി അമ്മമാരെ ടീമിൽ രണ്ടുപേരുണ്ട്. സോ അമ്മമാർ ബാക്കിയുള്ള ആൾക്കാരെ പൊക്കാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. അതിനും അമ്മമാരെ പൊക്കിയില്ലെങ്കിൽ, ഐ മീൻ അവരുടെ ടീമിലെ പൊക്കിയില്ലെങ്കിൽ ഇവന്മാരെ പിന്നെ വന്ന് നമുക്ക് റിവെഞ്ച് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇവരെ നിന്നുള്ള സാധനങ്ങൾ മൊത്തം വാരി പറഞ്ഞിട്ട് നൈസായിട്ട് അടുത്ത ആൾക്കാരെ തപ്പി നമുക്ക് പോകാം. എനിമേ തമ്മിൽ നമ്മൾ എത്തിയൊരു സിംഹത്തിന്റെ മടയിലാണ് പറയാം. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും ഒക്കെ ഒരു 10-20 കില്ലെടുത്ത് കഴിഞ്ഞാൽ അവർ പക്ഷേ നമ്മൾ ബുയ്യ് എടുത്ത് വെച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഐ മീൻ അത് ദാരുണ അവസ്ഥ തന്നെയാണ്. ഓക്കെ, ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞത്? ഇപ്പം നമുക്ക് അടിയിട്ട് നമ്മളെ ഗ്ലൂ ആയിട്ടു ആ ഒരു സമയത്ത് നമുക്ക് അവൻ എനിമി എവിടെ നിന്ന് അടിച്ചത് ഒരു പിടിയില്ല. ഓക്കെ, നൈസായിട്ട് അവൻ തപ്പാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് ആ സമയത്തേക്ക് മനസ്സിലായി ഈ വീടിന് മേളാണ് ആളുള്ളത് മനസ്സിലായി. അത് മാത്രമല്ല താഴെ വിട്ട് നിപ്പോട്ടെ. ഓക്കെ, നൈസായിട്ട് താഴെയുള്ളവനെ ഹെഡ് ഒഴിച്ച് കിടുക്കാഞ്ചായിട്ട് കിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മേളുള്ള, ഐ മീൻ ഈ വീടിന് മേളിലുള്ളവനും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എല്ലാം ഒരു ഒരൊറ്റ സ്കൂളുള്ള ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കി. എന്നാലും കയറിച്ചത് മാസം കാണിക്കണം എനിക്ക് ഉണ്ട്. പക്ഷേ കുറച്ച് ഡാമേജ് കുറവായിരുന്നു. ഐ മീൻ ഡാമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈഫ് എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഒന്നുകിൽ നെയ്ഡു കാര്യങ്ങളുണ്ടെങ്കിൽ എറിഞ്ഞവനെ കൊല്ലായിരുന്നു. അതില്ലെങ്കിൽ നമ്മൾ നൈസായിട്ട് ഡാറ്റം കയറി മാസാക്കാം. അതായത് ഇത്രയും കില്ലൊക്കെ എടുത്താണ് ഞാനാണ് മാസം ബാക്കിയുള്ള കാട്ട് രൂപ എന്ന് വിചാരിച്ച് നൈസായിട്ട് അവിടെ കയറിച്ചെന്ന് മാസം കാണിക്കാൻ നിൽക്കുവാണെങ്കിൽ അവൻ അടിച്ചുണ്ടാക്കി നമ്മളെ പെട്ടിയാക്കി എങ്കിൽ പോസ്റ്റിൽ കയറ്റിയതായിരിക്കും. അതിലേക്ക് നല്ല ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഒരു നെയ്ഡൊക്കെ വാരി തന്നു നോക്കി, നെയ്ഡ് അല്ല ഒരു ഫ്ലാഷ് ബാങ്ക് നോക്കി. ബട്ട് എന്താ ദുരന്തം വെച്ചാൽ എന്റെ നെയ്ഡിങ് വല്ലാത്ത രീതി മാസമായതുകൊണ്ട് അന്നേരം തിരിച്ചു വന്ന് എന്റെ മോന്തക്കിടെ വീണ്ടുണ്ട്, മോത്തടിച്ച് വരായി. ഓക്കെ, ഏതായാലും കുറെ ട്രിക്കും കാലൊക്കെ യൂസ് ചെയ്ത് അവനെ പോക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവസാനം വരെ ആ ഒരു ട്രിക്ക് ബലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, ഏതായാലും മാസ്ക് രീതിയിലൂടെയൊക്കെ വേറെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി ട്രിക്സ് ആൻഡ് ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം എന്താണ് ചുമ്മാ അവൻ്റെ മോനെ അടിപൊളി ഇത് പറയാൻ വേണ്ടിയുള്ള മാത്രമല്ല, അതൊക്കെ കറക്റ്റായിട്ട് ഗെയിമിനകത്ത് യൂസ് ചെയ്ത് നമ്മുടെ ഗെയിം പ്ലേ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതലാണ്. ഓക്കെ, ഏതായാലും ഈ വീടുള്ള ആൾക്കാരെ തപ്പി, ഐ മീൻ വീടുള്ളവരെ തപ്പി നമ്മുടെ നൈസ് നോക്കുമ്പോഴത്തേക്കും അവൻ നൈസായിട്ട് ഇവിടെ ഓടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓടിയതാണ് വേറൊരുത്തം കൊന്നതാണ്, എന്നാലും താഴെ വേറൊരുത്തം കൂടെ നിൽപ്പുണ്ട്. ഓക്കെ, അവൻ നൈസായിട്ട് തന്നെ MATB സംതിങ് വെച്ച് പട്ട പട്ട പടപടെ നടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ടീം അല്ലാതെ എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്നാലും അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട് MATB എടുത്ത് MATB ഇങ്ങനെ കൊല്ലാൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവൻ ആ ഒരു ഗാർഡിന്റെ പുറകിൽ നിന്ന് നൈസായിട്ട് മെസ്സ് കളിക്കുന്നു. എന്റെ മനസ്സ് കില്ലാടിയാണ് മോനുസേ, ഒറ്റയ്ക്ക് നിന്ന് മെസ്സ് കളിക്കണം. സോ എന്നാലും ഡാറ്റ അങ്ങോട്ട് കയറുന്ന പട്ടക്ക് പട്ടക്ക് നടിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഉണ്ടല്ലോ ഒന്നെങ്കിൽ MAT സംതിങ് ആണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ആ ഒരു MAT സ്കിന് വേറെ ലെവൽ സാധനം. ഓക്കെ, എന്തായാലും ആ ഒരു വൈൽഡ് ഉള്ള ആ ഒരു MAT ഫ്രീ ആയിട്ട് കുറേ പേർ കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ട് ട്രയലിന് വേണ്ടി. അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക, അതേപോലെ അതിൻ്റെ പേരും ജ്യൂസ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും അതുള്ളത് കൊണ്ട് നൈസായിട്ട് കയറിച്ച സമയത്ത് പട്ടക്കം പോലത്തെ അടിച്ച് നമ്മൾ അടിച്ചണ്ടാക്കി നമ്മളെ പെട്ടിയാക്കാൻ ജസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് നൈസായിട്ട് അങ്ങോട്ട് ഡാറ്റി റഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു കാര്യം ഓർക്ക്, എപ്പോഴും ഞാൻ അടിച്ച് കയറി മാസ് കാണിക്കുന്ന മാത്രമല്ല ബുദ്ധി ഇല്ലെങ്കിൽ മാസ് എന്ന് വിചാരിക്കുക മാത്രമല്ല, ഐ മീൻ ഒന്ന് മാറിയതെങ്കിൽ, അതായത് ഇവിടെ പ്രശ്നമാണ്. ഓക്കെ, ഇവനെ ചുമ്മാ ഇപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കളി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാസം.
ഓക്കേ എന്തായാലും സ്മാർട്ട് ആയിട്ട് ചിന്തി കളിക്കുക അല്ലാതെ നമ്മൾ ചുമ്മാ നമ്മളെ മെസ് ആകാൻ വേണ്ടി ഒരു കാര്യങ്ങളും നോക്കില്ല ഓക്കെ എന്തായാലും അവനെ വിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ താഴെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് അവൻ എന്താ ഇറങ്ങിയ വളരെ നൈസ് ആയിട്ടുണ്ടല്ലോ ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കോ ഞാനിപ്പോൾ ഇറങ്ങിയുള്ള എൻ്റെ ഒരു ഗണ്ണുമില്ല കാര്യങ്ങളും ഇല്ല അവിടെ ഭയങ്കര അടിയും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് സോ ആരെങ്കിലും വന്ന് എനിക്ക് രണ്ട് ഗണ്ണു താഴോ എന്നൊക്കെ പറഞ്ഞ് മിണ്ടായിരിക്കുന്ന ഒരുത്തരായിരുന്നു സോ നൈസായിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ്റെയുള്ള ബുള്ളറ്റ് മാത്രം വാരി എടുത്തിട്ടുണ്ട് ഓക്കെ എന്നാലും ഗണ്ണില്ലാത്ത അവൻ എന്തിനാണ് ഇത്ര മാത്രം ബുള്ളറ്റ് എന്ന് എനിക്ക് മനസ്സിലായാലും ഓക്കെ എന്നാലും അവൻ്റെ ടീമേറ്റ് വരും ആ സമയത്ത് ഇവനെ കൂടെ തൂക്കിക്കൊണ്ട് പോകും എന്ന് വിചാരിച്ച് അവിടെ നിന്നാന്ന് തോന്നുന്നു ബട്ട് എന്നാലും അവൻ്റെ ടീമേറ്റ് വന്നില്ല ഇവനാണ് കാലവരിക്ക് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഈ സമയത്ത് അവൻ്റെ ടീമേറ്റ് വിചാരിക്കുന്നുണ്ടായിരിക്കും അതായത് ഇവൻ എപ്പോൾ ഇറങ്ങിയാലും ഓക്കെ ഇവൻ എപ്പോഴും ഇവൻ എപ്പോഴൊക്കെ കളിക്കാൻ വന്നാലും ഇവനെ പൊക്കാൻ മാത്രമേ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ എന്നാൽ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതേപോലെ തന്നെ എൻ്റെ കൂടെ കളിക്കുമ്പോൾ ഐ മീൻ എന്റെ ലൈവ് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്കറിയാം അതായത് ഞാൻ എപ്പോ എപ്പോ കളിക്കിറങ്ങിയാൽ നെയ്ച്ചിട്ട് രണ്ട് മെറ്റി വെച്ച് കളിക്കുന്നതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഷോർട്ട് റേഞ്ച് കൊല്ലാൻ ഭയങ്കര എളുപ്പമായിരിക്കും സോ എന്നെ കൊല്ലുന്നു അവന്മാർ പൊക്കുന്നു എന്നെ കൊല്ലുന്നു അവന്മാർ പൊക്കുന്നു അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ കളിക്കുന്നത് ഓക്കെ ഏതായാലും എപ്പോഴും ചത്ത് വീണിട്ട് അവന്മാർ എപ്പോഴും നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ സ്കൂളിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതായത് നിങ്ങളുടെ സ്കൂളിൽ എപ്പോഴും പടക്ക് 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 പടക്കേ വീണ്ട് നമ്മൾ എപ്പോഴും പൊക്കാൻ വേണ്ടി ഐ മീൻ വീണവടെ അവന്മാർ പറയും എന്റെ പിന്നെ വേമ്പുക്ക് 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 ടോക്കറുണ്ടോ 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 എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് എന്തായാലും ഒരുത്തരുണ്ടാവും സോ അതാണ് ഓക്കെ അതാരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഗൈസ് ലാസ്റ്റ് ചെറിയ സോൺ എടുത്തിട്ടുണ്ട് ഇനി നോക്കുവാണെങ്കിൽ അഞ്ചഞ്ച് ആൾക്കാർ മാത്രമേ ആലയോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാല് പേരായിട്ടുണ്ട് ഓക്കെ എന്തായാലും നാല് പേരിൽ ഒരാൾ ഞാനാണ് അപ്പോൾ മൂന്നുപേരോട് ഞാൻ അലയുണ്ട് ഓക്കെ എന്നാലും ഒരുത്തരം നൈസായിട്ട് വേഗത്തെ കൊന്നു അവൻ മറ്റൊരുത്തരം ഞാൻ സ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഗ്ലൂ ആയിട്ടപ്പോഴത്തേക്കും അവൻ നൈസായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ പോലെ നീ എന്നെ അടിക്കാൻ മാത്രമായോ നോക്കുന്നുണ്ട് പെട്ടെന്നാൽ എൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നത് നല്ലവനായി ഉണ്ടി പുറത്തുന്നുണ്ട് ഓക്കെ നൈസായിട്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അവർ ടീമപ്പാക്കിയിട്ട് അവൻ നല്ല വഴി ഐ മീൻ നേരായ പാത പറഞ്ഞു കൊടുത്തുകൂടാ കൊല്ലുന്ന മാത്രമല്ല ജീവിതം കളിയാവുമ്പോൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ വേണം എന്നവനെ പറഞ്ഞ് മനസ്സിലായി കൂടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ എന്നാലും കുഴപ്പമില്ല അവനെ അവനെ ഫ്രണ്ടാക്കാൻ പോകുന്ന സമയത്ത് അതായത് അവനെ ഫ്രണ്ടാക്കാൻ വേണ്ടി നമ്മൾ നൈസായിട്ട് ഇരുന്ന് കാണിച്ചില്ലെങ്കിൽ വീശി കാണിക്കുന്ന സമയത്ത് നൈസർ പുറകിൽ നമുക്ക് അടിയിട്ട് നല്ല പേടിയുണ്ടായിരുന്നൊക്കെ അതുകൊണ്ട് നൈസർ കുറച്ച് മുമ്പോട്ട് കയറി ഗ്ലൂ ആയിരുന്നുണ്ട് മെയിൻ നോക്കുവാണെങ്കിൽ പുറകെ കൂടെ വന്ന ആൾക്കാർ അടിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നൊക്കെ ബട്ട് എന്നാലും നമ്മൾ നൈസായിട്ട് വീശി കാണിക്കുന്നുണ്ട് അവൻ്റെ ഒരു റെസ്പോണ്ട് കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ രണ്ട് വയസ്സായിട്ട് കൊടിയൊക്കെ കുത്തി നൈസായിട്ട് മെസ്സ് കാണിക്കുന്നുണ്ട് അവർ അതെങ്കിലും കണ്ട് നമ്മളേറെ വരും എന്ന് വിചാരിച്ചു ആ പേരെങ്കിലും കണ്ടെന്ന് വരുമെന്ന് തോന്നി പക്ഷെ അവൻ പട്ടി വരെ വരുന്നില്ല ഓക്കെ ഏതായാലും ഞാൻ പറയുന്നുണ്ട് പൊന്നു മോനെ മരയെ കൊന്നില്ല കാലമായ വിത്തിയുമായിട്ട് നിലത്തുള്ളിട്ട് ഉരയ്ക്കുന്നു പറഞ്ഞിട്ട് ബട്ട് അന്നിട്ട് കേൾക്കുന്നുണ്ട് ഓക്കെ ടാർട്ട റോഡിലാണ് ഉള്ളത് മോന്തയിട്ട് ഉറഞ്ഞാൽ വൃത്തികളായിരിക്കും മോന്ത കാണാമെന്ന് പറഞ്ഞിട്ട് ബട്ട് അവൻ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ട് ഓക്കെ നൈസായിട്ട് അവൻ ഗ്ലൂ ആയിട്ട് കയറി വരുന്നുണ്ട് ഏതായാലും നമ്മൾ ഒരുപടി കൂടെ കുത്തുന്നുണ്ട് നൈസായിട്ട് അതെങ്കിലും കണ്ട അവൻ തിരിച്ചത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവൻ ഗ്ലൂ ആളിൽ പുറത്ത് വരുന്നുണ്ട് അതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മനെ ഓക്കെ ടീം ഫൈനൽ വിചാരിക്കുമ്പോഴത്തേക്കും അവൻ നമ്മുടെ അടിക്കുന്നു പിന്നല്ല നമ്മുടെ തക്കൾ നീ എന്താ വിചാരിച്ചേ നമ്മളത്ര പൊട്ടന്മാരാ നൈസായിട്ട് നീ ആരോടാ നീ ആറ് കളിക്കുന്ന ഓട്ടി ഒന്ന് മെസ്സ് കളിക്കുന്ന എന്നോളോ അവൻ നമ്മുടെ നേരെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് സോ ഒരു സമയത്ത് തന്നെ രണ്ട് ഒരു എട്ട് നൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ച് നൈസായിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അടിച്ച് നോക്കുമ്പോഴത്തേക്കും അടിച്ചില്ലേ അപ്പോഴത്തേക്ക് ഒരുത്തും കൂടെ അലൈവ് ഉണ്ട് പിന്നല്ല ഞാൻ അവനൊക്കെ പണ്ടേ കൊണ്ട് എലിമിനേറ്റ് ആയിരുന്നു വിചാരിച്ചു ഓക്കെ നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേർ അലൈവ് ഒരുത്തരും കൂടെ ഉണ്ട് നൈസായിട്ട് അവനെ എവിടെയെങ്കിലും കണ്ടുപിടിക്കും ഓക്കെ അതിന് പേര് നൈസായിട്ട് അവൻ്റെ ഏത് ദിവസം മെഡിക്കലും കളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മെഡിക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല നൈസായിട്ട് ആ ഫൈറ്റ് പോകാത്ത മെയിൻ കാര്യം പറഞ്ഞാൽ എൻ്റെ മെഡിക്കൽ ഉണ്ടായിരുന്നില്ല അല്ലെ നല്ലവനായ ഉണ്ണിയൊക്കെ എവിടെയോ കൂടെ തുറങ്ങുന്നുണ്ട് സവനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഏതായാലും കുഴപ്പമില്ല ഇപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് നൈസായിട്ട് ബാക്കിയുള്ള ആ ഒരുത്തിലേക്ക് ടീമപ്പാക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ട് രൂപയൊക്കെ സത്യം പറഞ്ഞാൽ പാവം തോന്നി ശരിക്കും പാവം തോന്നി കാരണം ആമാർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു ബൂയൊക്കെ അടിക്കുന്നത് സോ നമ്മൾ അത്ര എപ്പോഴും ബൂയ അടിച്ചിരിക്കാരല്ലോ നൈസായിട്ട് ബൂയ അടിക്കുക നൈസായിട്ട് ഈ ഒരു കളി നൈസായിട്ട് വിട്ടു കൊടുക്കാൻ വിചാരിച്ച് നിൽക്കുവാണ് കാരണം വെച്ചാൽ നൈസായിട്ട് ഒന്ന് ഗ്രൂവായിട്ട് മുമ്പോട്ട് പോയി അവൻ ഫ്രണ്ടാവുകയാണെങ്കിൽ നൈസായിട്ട് നന്മയുള്ള ലോകമേ ആ പാട്ടൊക്കെ വെച്ച് നൈസായിട്ട് അവനെ ബൂയ കൊടുത്തിട്ട് ഞാൻ വലിയ മാസമാണ് പവറാണെന്ന് കാണിക്കാൻ വേണ്ടി നിന്നാണ് കാരണം നൂംസ് നൈസ് നൂംസ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം അയ്യോ അവൻ അടിച്ചിട്ടു നൈസ് അടിച്ചു പോയി ഓക്കെ ബൈ നാളെ കിടക്കാച്ചി വിടാണ് സോ ഇവനോട് പ്രതികാരം നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ നൂംസിനോട്